ഹലോ, വെൽക്കം ടു വേവിങ്സ്. പി എസ് സിയുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയുള്ളൊരു റിവിഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. മാത്സ് സിലബസിലെ ഓരോ ടോപ്പിക്കിൽ നിന്നുമുള്ള 10 ചോദ്യങ്ങൾ വെച്ച് ഓരോ ദിവസവും റിവിഷൻ ചെയ്തില്ലെങ്കിൽ പഠിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യുക. കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മൾ ഇതേ ഓർഡറിൽ തന്നെയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കിട്ടാത്ത ആൻസർ ഏതാണോ അത് നോക്കി ഇന്ന് തന്നെ പഠിക്കാം. രണ്ടാമത്തെ ചോദ്യം, 38,569 ആറിൻ്റെ മുഖവില എത്ര ആണ്? ആറിൻ്റെ മുഖവില കാണുക, സ്ഥാനവില കാണുക. അതേപോലെ തന്നെ സംഖ്യ തന്നതിൽ സ്ഥാനം, അതായത് ഒറ്റ പത്ത് നൂറ് അങ്ങനെ സംഖ്യയിൽ ഓരോന്നിൻ്റെ സ്ഥാനം, അതൊക്കെ ഈ ഒരു സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്താണ്, 38,569 ആറിൻ്റെ മുഖവില എത്ര എന്നാണ്. മുഖവില കാണാൻ പറഞ്ഞാൽ ആ സംഖ്യനെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ആൻസറായി. 38,569 ആറിൻ്റെ മുഖവില ആറാണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആറ് എന്നാണ്. അടുത്ത ചോദ്യം, 38,569 ആറിൻ്റെ സ്ഥാനവില എത്ര ആണ്? ആറിൻ്റെ സ്ഥാനവില എത്ര ആണ്? സ്ഥാനവില കാണാൻ ആ സംഖ്യ ഇൻറ്റു, പിന്നെ ആ സംഖ്യ ഏത് സ്ഥാനത്താണോ, ഒറ്റ പത്ത് നൂറ് എന്നിങ്ങനെ സ്ഥാനവില കൊടുക്കുമ്പോൾ ആ സംഖ്യ ഏത് സ്ഥാനത്താണോ നിൽക്കുന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ആറ് 10 സ്ഥാനത്താണ് അല്ലേ. സോ 38,569 ആറിൻ്റെ സ്ഥാനവില 6 × 10 60 കിട്ടുക. ഓക്കെ, 38,569 ഇതിൽ നമ്മൾ ഒറ്റ പത്ത് നൂറ് എന്നിങ്ങനെ സ്ഥാനം കൊടുക്കണം. അപ്പോൾ 9 എവിടെയാണ്, 9 ഒറ്റയുടെ സ്ഥാനത്താണ്, 6 10 സ്ഥാനത്താണ്, 5 100 8 1000. ഓക്കെ, 3 10,000 അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആറിൻ്റെ സ്ഥാനവില എത്ര എന്നാണ് ഇതല്ലേ. ആറിൻ്റെ സ്ഥാനവില, ആറ് 10 സ്ഥാനത്താണ്. സോ ആറിൻ്റെ സ്ഥാനവില 6 × 10 ചെയ്യണം. അപ്പോൾ ആൻസർ 60 എന്നാണ് കിട്ടുക. ഓക്കെ, ഇനി സപ്പോസ് 8 സ്ഥാനവില എത്ര എന്നായിരുന്നു ചോദ്യമെങ്കിലോ, ഉത്തരം എത്രയാണ്, 8 1000 സ്ഥാനത്താണ് അല്ലേ. സോ 8 × 1000 8000 ആൻസർ കിട്ടുക. ഓക്കെ, ഇവിടെ എന്തായാലും ആറിൻ്റെ സ്ഥാനവില എത്ര എന്നാണ് ചോദ്യം. 38,569 ആറിൻ്റെ സ്ഥാനവില, ആറ് 10 സ്ഥാനത്താണ്. സോ 6 × 10 60 എന്ന് ആൻസർ കിട്ടും. ഇനി വേറൊരു ചോദ്യം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 738.62 ആറിൻ്റെ സ്ഥാനവില എത്ര. 738.62 ആറിൻ്റെ സ്ഥാനവില എത്ര. ഇവിടെ ആറ് എവിടെയാണ്, പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ളൊരു പ്ലേസിലാണ് കിടക്കുന്നത് അല്ലേ. സോ പോയിൻ്റ് കഴിഞ്ഞിട്ട് വരുന്ന സംഖ്യകളിലെ സ്ഥാനവില എങ്ങനെ കണ്ടുപിടിക്കണം. 738.62 പോയിൻ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പ്ലേസിലാണ് ആറുള്ളത് അല്ലേ. സോ ആറിൻ്റെ സ്ഥാനവില കാണാൻ പറഞ്ഞാൽ 6 × 1/10 ചെയ്യാം. 6 × 1/10 ചെയ്യുമ്പോൾ 0.6 കിട്ടുക അല്ലേ. ഇനി 738.62 രണ്ടിൻ്റെ സ്ഥാനവില ചോദിച്ചാലോ, പോയിൻ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്ഥാനത്താണ്, ഇത് ഒന്നാമത്തെ സ്ഥാനം രണ്ടാമത്തെ സ്ഥാനത്താണ് രണ്ട് കിടക്കുന്നത് അല്ലേ. സോ 2 × 1/100 ചെയ്താൽ 2 സ്ഥാനവില കിട്ടും. അത് ചെയ്യുമ്പോൾ 2 × 1/100 എന്ന് പറഞ്ഞാൽ 2/100 2/100 ചെയ്യുമ്പോൾ 0.02 ഉത്തരം കിട്ടുക അല്ലേ. ഇനി ഇവിടെ ഒരു 738.629 ഉണ്ടെന്ന് കരുതിക്കോളൂ. 9 സ്ഥാനവില, അതായത് 738.629 9 സ്ഥാനവില എത്രയെന്ന് ചോദിച്ചാൽ എങ്ങനെ ആൻസർ കണ്ടെത്തുക. 9 കഴിഞ്ഞ് 3 സ്ഥാനത്താണുള്ളത് അല്ലേ. സോ 9 × 1/1000 ചെയ്യണം. ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ കിട്ടും, 0.009 ആൻസർ വരിക. ഓക്കെ, അതായത്
എഴുന്നൂറ്റി മുപ്പത്തെട്ട് പോയിൻ്റ് ആറ് രണ്ട് ഒമ്പത് ഇതിൽ ഈ ആറിൻ്റെ സ്ഥാനവില കാണാൻ പറഞ്ഞാൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ പ്ലേസിൽ കിടക്കുന്ന ആറിൻ്റെ സ്ഥാനവില കാണാൻ പറഞ്ഞാൽ 6 × 1/10 ചെയ്യണം. പോയിൻ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ പ്ലേസിൽ കിടക്കുന്ന സംഖ്യയുടെ സ്ഥാനവില കാണാൻ പറഞ്ഞാൽ ആ സംഖ്യ 1/100 ചെയ്യണം. ഓക്കെ, ഇനി 9-ൻ്റെ സ്ഥാനവില കാണാൻ പറഞ്ഞാൽ ആ സംഖ്യ 1/1000 ചെയ്യണം. അങ്ങനെ ഇനി പോയിൻറ്റിൻ്റെ ഈ സൈഡിലോട്ടാണെങ്കിലോ 8-ൻ്റെ സ്ഥാനവില കാണാൻ പറഞ്ഞാൽ 8 × 1. 3-ന്റെ സ്ഥാനവില കാണാൻ പറഞ്ഞാൽ 3 × 10. നമ്മൾ പഠിച്ച കാര്യമാണല്ലേ, 8, 10, 100, 1000 എന്നിങ്ങനെ ചെറിയ ക്ലാസ് മുതൽ തന്നെ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. ദശാംശം കഴിഞ്ഞിട്ടുള്ള, അതായത് വലത്തോട്ടുള്ള ഇങ്ങോട്ടുള്ള കാര്യമാണ് നമുക്ക് ഡൗട്ട് വരിക, അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഒന്നാമത്തെ സ്ഥാനത്ത് 1/10 ചെയ്യേണ്ടത്. രണ്ടാമത്തെ സംഖ്യയുടെ സ്ഥാനവില കാണാൻ പറഞ്ഞാൽ 1/100 ചെയ്യേണ്ടത്. മൂന്നാമത്തെ സംഖ്യയുടെ സ്ഥാനവില കാണാൻ പറഞ്ഞാൽ 1/1000, അങ്ങനെ പോവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 738.62 ആറിൻ്റെ സ്ഥാനവില അല്ലേ. അപ്പോൾ 6 × 1/10 ചെയ്യുക. 6 × 1/10 ചെയ്യുമ്പോൾ 0.6 ഉത്തരം കിട്ടുക. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 4-ാമത്തെ ചോദ്യം, 100,000-ൽ എത്ര 1000 ഉണ്ട്? 100,000-ൽ എത്ര 1000 ഉണ്ട്? ഓക്കെ, അത് പറയുന്നതിന് മുന്നേ ഒരു ഹരണം. 4/2, ഇതിൻ്റെ മീനിങ് എന്താണ്? 4 × 2, ഓക്കെ, അതായത് 4 × 2 ഉണ്ട്. നമ്മളിതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 4 × 2 പോവുമോ നോക്കും, അതായത് 4 × 2 ഉണ്ട് എന്ന് നോക്കും. 4 × 2 2 പ്രാവശ്യം, അങ്ങനെയല്ലേ ഇതിൻ്റെ ഉത്തരം കിട്ടുക. ഇനി ആ ക്വസ്റ്റ്യൻ നോക്കിക്കേ, 100,000-ൽ എത്ര 1000 ഉണ്ട്? അതായത് 100,000-ൽ എത്ര 1000 ഉണ്ട് എന്നാണ് കാണേണ്ടത്. അതായത് 100,000 കൊണ്ട് ഹരിച്ച ആൻസറായി. 100,000-ൽ എത്ര 1000 ഉണ്ട് എന്ന് ചോദിച്ചാൽ 100,000 കൊണ്ട് ഹരിച്ചാൽ ആൻസറായി. ഓക്കെ, 100,000, 1000, 10,000, 100,000. ഓക്കെ, 100,000/1000. 100,000/1000 ചെയ്യുമ്പോൾ ഈ 3 0, ഈ 3 0 കട്ട് ചെയ്ത് പോവും. ലാസ്റ്റ് 100 എന്ന ആൻസർ കിട്ടും. അതായത് 100,000-ൽ 100,000 ഉണ്ട്. ഓക്കെ, ഇനി എങ്ങനെ ചോദിച്ചാലും ഇപ്പോൾ 100,000-ൽ എത്ര 100 ഉണ്ട് ചോദിച്ചാൽ 100,000-ന് 100 കൊണ്ട് ഹരിക്കണം. ഹരണത്തിൻ്റെ മീനിങ് തന്നെ അതല്ലേ. ഇപ്പം 3/2 എന്ന് ചെയ്യണമെങ്കിൽ 3-ൽ എത്ര 2 ഉണ്ട് നോക്കണം. അല്ലെങ്കിൽ 126/4 എന്ന് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 126-ൽ എത്ര 4 ഉണ്ട്, അങ്ങനെയല്ലേ. അതല്ലേ ഹരണത്തിൻ്റെ മീനിങ്. സോ 100,000-ൽ എത്ര 1000 ഉണ്ട് എന്ന് കാണാൻ 100,000 കൊണ്ട് ഹരിക്കുക. 100,000 കൊണ്ട് ഹരിക്കുമ്പോൾ 100 ആൻസർ കിട്ടുക. സോ നമ്മുടെ ആൻസർ 100. അടുത്ത ക്വസ്റ്റ്യൻ, 5-ാമത്തെ ചോദ്യം, 1000-ൽ എത്ര 1/10 ഉണ്ട്? 1000-ൽ എത്ര 1/10 ഉണ്ട്? നടത്തുന്ന അതേ ക്വസ്റ്റ്യനാണ്. നടത്ത നമ്മൾ 100,000-ൽ എത്ര 1000 ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ 100,000 കൊണ്ട് ഹരിച്ചു. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? 1000-ൽ എത്ര 1/10 ഉണ്ട്? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 1000-ന് 1/10 കൊണ്ട് ഹരിച്ച ആൻസറായി. 1000-ന് 1/10 കൊണ്ട് ഹരിച്ച ആൻസറായി. ഇതെങ്ങനെ ഹരിക്കുക? ഭിന്നസംഖ്യകൾ ഹരിക്കാനാണ് അല്ലേ. ഇവിടെ തന്നെ നമുക്ക് തിരിച്ചിട്ട് ഗുണിക്കാം, പക്ഷേ അറിയാത്തവർക്ക്, ഭിന്നസംഖ്യകളുടെ ഹരണം അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയുകയാണ്. 1000-ന് നമുക്ക് 1000/1 എന്ന് എഴുതാം. താഴത്ത് 1/10 ഉണ്ട്. ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നെന്താ ചെയ്യുക? താഴത്തുള്ള ഇതിനെ തിരിച്ചിട്ട് ഗുണിക്കണം. ഓക്കെ, 1000/1 / 1/10 ആണ്. അപ്പോൾ 1000/1 × 10/1 എന്ന് കിട്ടും. അത് ചെയ്യുമ്പോൾ 1000 താഴത്ത് 1 ആണ്, മുകളിൽ 1000 × 10 = 10,000 എന്ന ആൻസർ കിട്ടും. സോ 10,000/1 എന്ന് പറഞ്ഞാൽ 10,000 അല്ലേ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഒന്നും കൂടെ പറയാം, 1000-ൽ എത്ര 1/10 ഉണ്ട് എന്ന് ചോദിച്ചാൽ 1000-നെ 1/10 കൊണ്ട് ഹരിക്കണം. 1000 × 1/10. 1000 × 1/10 എങ്ങനെ ചെയ്യുക? 1000 × 10/1 എന്ന് വരും. അപ്പോൾ 1000 × 10/1, 1000 × 10, 1000 × 10 എത്രയാണ്? 10,000 എന്ന് ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ.
ഇനിയിപ്പോൾ ഏതായാലും 1000-ൽ എത്ര അഞ്ചുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 1000-ന് 5 കൊണ്ട് ഹരിച്ചാൽ മതി. 1000-ൽ എത്ര നൂറുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 1000-ന് 100 കൊണ്ട് ഹരിച്ചാൽ മതി. 1000-ൽ എത്ര 1/2 ഉണ്ടെന്ന് ചോദിച്ചാൽ 1000-ന് 1/2 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇവിടെ 1000-ൽ എത്ര 1/10 ഉണ്ട് എന്നായിരുന്നു ചോദ്യം. സോ 1000-നെ 1/10 കൊണ്ട് ഹരിച്ചു, ആൻസർ 10,000 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക. ഇനി അങ്ങോട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇക്വേഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പഠിക്കാത്തവർ ഇപ്പോൾ ഒരു പേപ്പറിൽ ഈ ഇക്വേഷനൊക്കെ എഴുതിയെടുത്തിട്ട് ഇപ്പോൾ തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n(n+1/2). അതായത് ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ n(n+1/2) ആണ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക എങ്ങനെ കാണുക? 20×20+1/2. ഓക്കെ, അങ്ങനെ 20+1 പറയാൻ നിൽക്കരുത്. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യയുടെ തുക 20×21/2. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക 10×11/2. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക 50×51/2. ഓക്കെ, അങ്ങനെ പഠിക്കണേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. ആദ്യത്തെ എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? n(n+1)/2. അപ്പോൾ ആദ്യത്തെ 20 എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ 20×20+1 (21)/2. 20-ൽ 2 10 പ്രാവശ്യം, 10×21 (210) എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 210. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക 210. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n². ആദ്യത്തെ ഒറ്റ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ n². ഇവിടെ ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. സോ 10². 10²² ചെയ്യുമ്പോൾ 100 ആൻസർ കിട്ടുക. ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ തുക 100. ഓർത്ത് വെച്ചോളൂ, ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n². സോ ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ തുക എന്നായിരുന്നു നമ്മളെ ചോദ്യം. സോ 10²² ചെയ്യുക. 10²² ചെയ്യുമ്പോൾ 100 എന്ന ആൻസർ കിട്ടും. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒന്ന് മാറ്റി ചോദിക്കാറുണ്ട്. ആദ്യത്തെ 10 ഒറ്റ സംഖ്യയുടെ തുക കാണാൻ പറഞ്ഞാൽ n² ചെയ്താൽ മതി. പക്ഷേ ആദ്യത്തെ 10 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക കാണാൻ പറഞ്ഞാൽ n² അല്ലെങ്കിൽ 10²² ചെയ്യരുത്. ആദ്യത്തെ 10 വരെയുള്ള ഒറ്റ സംഖ്യകൾ, 10 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 5 ഒറ്റ സംഖ്യകളുണ്ട് അല്ലേ. അപ്പോൾ 5²² ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യത്തെ 10 ഒറ്റ സംഖ്യയുടെ തുക കാണാൻ പറഞ്ഞാൽ 10²² ചെയ്യണം. പക്ഷേ പത്ത് വരെയുള്ള ഒറ്റ സംഖ്യയിൽ തുക കാണാൻ പറഞ്ഞാൽ 10²² അല്ല ചെയ്യേണ്ടത്. 10 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം, അതിൻ്റെ സ്കോർ ചെയ്യണം. 10 വരെ എത്ര ഒറ്റ സംഖ്യയുണ്ട്? 5 ഒറ്റ സംഖ്യയുണ്ട്. സോ 5² ചെയ്യുക. അപ്പോൾ 25 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തെ 15 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ 15 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ ഇരട്ട സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് n(n+1). ഓക്കെ, ആദ്യത്തെ ഇരട്ട സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ n(n+1). അപ്പോൾ ആദ്യത്തെ 15 ഇരട്ട സംഖ്യ തുക കാണാനുള്ള ഇക്വേഷൻ ആകും. അത് ഇക്വേഷനിൽ കൊടുക്കുമ്പോഴോ എന്ന് 15×15+1 (16). ഓക്കെ, അപ്പോൾ 15×16 ചെയ്യുമ്പോൾ 240 ഉത്തരം കിട്ടും. എങ്ങനെ ചെയ്ത്? ഒന്നുമില്ല, ജസ്റ്റ് ഇക്വേഷൻ പഠിക്കുക, ഇക്വേഷനിൽ വാല്യൂസ് കൊടുക്കുക. ആൻസറായി ആദ്യത്തെ ഇരട്ട സംഖ്യയിലെ തുക കാണാനുള്ള ഇക്വേഷൻ n(n+1) ആണ് അപ്പോൾ ആദ്യത്തെ 15 ഇരട്ട സംഖ്യയിലെ തുക കാണാൻ എങ്ങനെ കാണുക? n(n+1)ൽ എന്നിൻ്റെ സ്ഥാനത്ത് 15 കൊടുത്താൽ 15×15+1 15×16 എന്ന് കിട്ടും. 15×16 ചെയ്യുമ്പോൾ 240 ആൻസറായി വരിക. ഇക്വേഷൻ അറിയാത്തവർ ഇപ്പോൾ തന്നെ പഠിച്ചോളൂ. എഴുതി വെക്കാനൊന്നും നിൽക്കണ്ട, വീഡിയോ കാണുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവാം. എഴുതി വെച്ചാൽ പിന്നെ നമുക്ക് നോക്കാൻ സമയം കിട്ടുമെന്നൊന്നും അറിയില്ല. സോ പഠിക്കാനുള്ള കാര്യങ്ങൾ അപ്പം തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ
ഇരട്ട സംഖ്യയുടെ തുകയാണ് ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക. ആദ്യത്തെ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക. ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സിക്സ്. ഓക്കെ, എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഓൾ ഡിവൈഡഡ് ബൈ സിക്സ്. ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഓൾ ഡിവൈഡഡ് ബൈ സിക്സ്. ഇവിടെ നമുക്ക് ആദ്യത്തെ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയാണ് കണ്ടത്. സോ എന്നിൻ്റെ പ്ലേസിൽ അഞ്ച് കൊടുക്കുക, ആൻസറായി. അപ്പോൾ അഞ്ച് ഇൻറ്റു അഞ്ച് പ്ലസ് ഒന്ന് ആറ് ഇൻറ്റു പിന്നെ ടു എൻ പ്ലസ് വൺ, അതായത് ടു ഇൻറ്റു ഫൈവ് പ്ലസ് വൺ, ടു ഇൻറ്റു ഫൈവ് ടെൻ ആണ്, ടെൻ പ്ലസ് വൺ ഇലവൻ. ഓക്കെ, പതിനൊന്ന് ഡിവൈഡഡ് ബൈ താഴത്തൊരു ആറുണ്ട് അല്ലേ, ആറ് കിട്ടും. ഈ ആറും കട്ട് ചെയ്ത് കളഞ്ഞു. അഞ്ച് ഇൻറ്റു പതിനൊന്ന് അൻപത്തി അഞ്ച് എന്ന ആൻസർ കിട്ടി. അതായത് ആദ്യത്തെ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക 55. പഠിച്ചു വയ്ക്കേണ്ട ഇക്വേഷൻ എന്താണ് ഇവിടെ? ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഓൾ ഡിവൈഡഡ് ബൈ സിക്സ്. ഓക്കെ, പഠിച്ചില്ലേ? അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. അടുത്ത ചോദ്യം ഇതാണ്, ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക. ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക. ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു ഓൾ സ്ക്വയർ. ഓക്കെ, എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു എന്താണ്? എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. ഈ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷന് സ്ക്വയർ ചെയ്താൽ ക്യൂബുകളുടെ തുക കാണാനുള്ള ഇക്വേഷനായി. ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷനായിരുന്നു ഏതാണ്? എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു, അതിനെ സ്ക്വയർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കാണാനുള്ള ഇക്വേഷനായി. ഓക്കെ, എന്തായാലും ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു ഓൾ സ്ക്വയർ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക അല്ലേ. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് പത്ത്, എൻ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ പത്ത് പ്ലസ് ഒന്ന് പതിനൊന്ന് ഡിവൈഡഡ് ബൈ രണ്ട് ഓൾ സ്ക്വയർ. പത്തിൽ രണ്ട് അഞ്ച് പ്രാവശ്യം, പത്തിൽ എത്ര രണ്ടുണ്ട്? അഞ്ച് രണ്ട് അല്ലേ. സോ പത്തിൽ രണ്ട് അഞ്ച് പ്രാവശ്യം, അഞ്ച് ഇൻറ്റു പതിനൊന്ന് അമ്പത്തഞ്ച്, അമ്പത്തഞ്ച് സ്ക്വയർ എന്ന ആൻസർ കിട്ടും. അമ്പത്തഞ്ച് സ്ക്വയർ എത്രയാണ്? 3025. അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കാണാനുള്ള എളുപ്പവഴിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്? അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയറിൻ്റെ ലാസ്റ്റ് 25 ആയിരിക്കും. അതിൻ്റെ മുന്നുള്ള സംഖ്യ എങ്ങനെയാണ് കാണുക? ഈ 55-ൽ ഒന്നാമത്തെ സംഖ്യ എടുക്കുക, അഞ്ച്. അഞ്ചും അഞ്ച് കഴിഞ്ഞ് വരുന്ന സംഖ്യ ഏതാണ്? 6. 5 6 30. അപ്പോൾ 30 എന്ന് കിട്ടും. സോ 55-ൻ്റെ സ്ക്വയർ 3025 ആണ്. ഓക്കെ, എന്തായാലും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക 3025 എന്ന് ഉത്തരം കിട്ടി. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ നമ്മുടെ ക്വിക്ക് റിവിഷൻ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്തായാലും കമൻസിൽ എഴുതുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ബാക്കി ടോപ്പിക്ക് കൂടെ ഉണ്ടല്ലോ, ലസാഗ ഉസാഗ, ഭിന്നസംഖ്യകൾ, ശരാശരി, അങ്ങനെ ബാക്കി ടോപ്പിക്സിൽ നിന്നുള്ള ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസൊക്കെ എടുത്ത് നമുക്ക് റിവിഷൻ വീഡിയോസ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള ടോപ്പിക്കിൽ നിന്നുള്ള റിവിഷൻ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻസിൽ എഴുതുക. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ആ ടോപ്പിക്കും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.